എന്താത്? ഇതെന്താത്? നമ്മളവിടെ പിടിച്ചു വെച്ചിരിക്കണ എന്താ? ഏ ആ പറ പറ പറ, എന്താ പറ? നമ്മൾക്ക് മീമിക്കൊക്കെ തമ്പി എന്നല്ല, കൂത്താടി. ഇതിപ്പോ എന്തിനാ പിടിച്ചിരിക്കണ അറിയോ? ഏ നമ്മളെ പുതിയൊരു മീമി വന്നിട്ടുണ്ട്. ആ മീമിക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കാണിച്ചു തരാം കേട്ടോ. കൂത്താടി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ കണ്ണനും ഞാനും കൂടെ ചേർന്നിട്ട് ഇവിടെ കുറച്ച് കൂത്താടികളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഴിവളത്തിൽ ബന്ധപ്പെട്ടുള്ള വീഡിയോ അല്ല, മീൻ കുഞ്ഞുങ്ങളും മീൻ വളത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം എന്തിനാണ് ഈ കൂത്താടി പിടിച്ചു കൊണ്ടെന്ന് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനാണ് കൂത്താടി പിടിച്ചു കൊണ്ടെന്ന്? ഉറക്ക പറന്നാലേ കേൾക്കുള്ളൂ. എന്തിനാണ്? ആർക്ക് കൊടുക്കാൻ? മീനിന് കൊടുക്കാൻ. ആ ഓക്കെ, അപ്പൊ മീനിന് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂത്താടികളെ ഇവിടെ പിടിച്ചു കൊണ്ടുവരാറ്. സാധാരണ പിടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ എവിടുന്ന പിടിച്ചുകൊണ്ട് വരണെന്നുള്ളത്? ഇവിടെ ഞങ്ങളുടെ തറവാട്ടില് നീറ്റടയ്ക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നീറ്റടയ്ക്ക എന്ന് പറഞ്ഞാൽ വെള്ളത്തിട്ട് വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അതിനകത്ത് ഈ വെള്ളത്തിൽ ഒരുപാട് കൂത്താടികളുണ്ടാവും. അപ്പൊ അതിന് പിടിച്ചു കൊണ്ടിട്ടാണ് ഗപ്പികൾക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് കൊടുക്കുന്ന ഗപ്പികൾക്കല്ല, ഒരു സ്പെഷ്യൽ മീനിനാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇവിടെ രണ്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, കണ്ണൻ നോക്കിയപ്പോൾ കണ്ടല്ലോ. അവിടെ അതിലൊരു പാത്രത്തിൽ കൂത്താടിയാണ്, മറ്റേ പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ആ മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആ മീൻ കുഞ്ഞുങ്ങൾക്ക് കൂത്താടി തീറ്റയായിട്ട് കൊടുക്കാൻ പോകണം. അപ്പം നമ്മൾ ആ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് ഇതിനകത്താണ്. കാണിച്ചു തരാം. കണ്ടാ, കാണണ്ടാ, ഇത് ഗപ്പിയല്ല കേട്ടോ. ഇത് ഏതാണ് മീൻ എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾ പിടിച്ചിട്ട് ആ ബോട്ടിലകത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഏകദേശം ഇതിൽ രണ്ടിലും കൂടെ ആയിട്ട് ഒരു 1000 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിനി ഇതൊരു വലിയ പോണ്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റണം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വളർത്താൻ വേണ്ടിയിട്ട് വളർത്തി വലുതാക്കി അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കിത് ഏതാണ് എന്നുള്ള വല്ല ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുഴുവൻ വീഡിയോ കാണുന്നതിന് മുന്നേ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞ ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കുക കേട്ടോ. ഏ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ ഒരു കുറച്ച് പേരെ, ഒരു 8-10 പേരെ പിടിച്ചിട്ട് നേരത്തെ കാണിച്ച ഇതായിരിക്കുന്ന ബോട്ടിലേക്ക് ഇട്ടിട്ട് തീറ്റ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളിത് കണ്ണൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വല വെച്ച് ഒരു 8-10 അധികമൊന്നും വേണ്ട, അതിനെ പിടിച്ചിട്ട് ആ ഗ്ലാസ്സിലിട്ട് അവിടെ കൊണ്ടുപോയിട്ട് തീറ്റ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് യെല്ലോ ടെക്സ്ചറോ ഗപ്പി കൂടെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഏതാണ് കിട്ടുക എന്നുള്ള അറിയില്ല. നോക്കാം, എല്ലാം ഓടി ഒളിച്ചു. ഒരെണ്ണ ഇപ്പോൾ ഇതിൽ കുടുങ്ങിയുള്ളൂ. നോട്ടെ, ഒക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ആ മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് ഇതേ ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് ഇനം എന്നുള്ളത്. ഏകദേശം കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് സൈഡ് വ്യൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടാ, പറഞ്ഞു മനസ്സിലായി ഇത് ഏതാ മീൻ എന്ന്? കണ്ണന് മനസ്സിലായോ? ആ മീനാന്ന് മനസ്സിലായ, മീനെന്ന്. അപ്പോൾ ഓക്കെ, ഇതാ ഇതിനെ നമുക്ക് ആ ഡപ്പയിലേക്ക് മാറ്റിയിട്ട് നോക്കാം. ഇതിലേക്കാണ് മാറ്റാനുള്ളത്. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് അസോളയൊക്കെ കോരിയപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ അസോള ഇട്ട് കൊടുക്കാറുണ്ടതാണ്. നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ഇത് രണ്ടും ഒരേ വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഇതും അതേ വെള്ളം തന്നെയാണ്. ഇതിലേക്ക് ഒഴിക്കാം. എങ്ങനെയുണ്ട്? ആയിട്ടില്ല. അവരെ കുട്ടികൾ ഇപ്പം തന്നെ കൂത്താടി എടുത്തു കൊടുക്കാൻ പോവാണ്. ആയിട്ടില്ല കേട്ടോ.
കണ്ടാ. ഇനി ഇതെന്താന്നുള്ളത് മനസ്സിലാവാത്ത ആളുകൾക്ക് പറഞ്ഞു തരാം. വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്, വരാൽ കുഞ്ഞുങ്ങളാണ് നിങ്ങളിതേ ഈ കാണുന്നത്. കണ്ടാ, ഇത് ഒരു എൻ്റെ ഒരു കണക്ക് പ്രകാരം 500-ലധികം കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അവനത് വളർത്തി വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് തീറ്റ കൊടുത്താലോ, കണ്ണ തീറ്റ കൊടുത്താലോ. പാറു നിങ്ങൾക്കായിട്ടില്ല, അങ്ങനെ കൊടുക്കണ്ട, അങ്ങനെ ഇട്ട് കൊടുത്താൽ ശരിയാവില്ല. അച്ഛൻ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് നോക്ക് കേട്ടോ, താഴെ ഇരുന്നിട്ടേ ഇതേ ഇവിടെ അവിടെ ഇരിക്കും. രണ്ടുപേരും എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നോക്കിയൊക്കെ തീറ്റ എടുക്കണ്ടോ എന്നിട്ടോ. അച്ഛ ഒഴിച്ചു കൊടുക്കട്ടെ. അതിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്ന് ഓടി പിടിക്കുന്ന കാണാം. ഇതിപ്പോൾ വെള്ളം മാറിയതിൻ്റെയും ചിലപ്പോൾ ഒരു താമസം ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ എന്തായാലും കാണാം. പിടിച്ചോ, തിന്നാ. ആ കണ്ണ് ചുവന്ന കളറാണ് അല്ലേ. മക്കളത് കണ്ടുപിടിച്ചു കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ഗപ്പികൾ അല്ല സോറി കൂത്താടികൾ പിടിക്കുന്ന കാണുന്നില്ല. നമുക്കിത് ഇങ്ങനെ നോക്കി നോക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും ക്ലിയർ ആവുന്നില്ല അല്ലേ. ആ പക്ഷേ ഇതേ പുറകെ ഓടി പിടിക്കുന്നുണ്ട് കേട്ടോ, കൂത്താടികളുടെ പുറകെ ഓടുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ടാണ് ക്ലിയർ ആവാത്തെന്ന് തോന്നുന്നു. ആ അത് അതാണ് കൂത്താടികൾ. ആ നമുക്ക് മുകളിലേ കണ്ണൻ കാണിച്ചു തന്ന പോലെ. ആ അതെ 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 അതെ. ആ പിടിച്ചു കണ്ടാ, ദേവന ഒരെണ്ണത്തിൻ്റെ ചാമ്പി. അതെ അടുത്തേനും ചാമ്പി കണ്ടാ. ഇനി നമുക്കിത് എവിടെ ഒരു 2-3 അവിടേക്ക് ആരെങ്കിലും വന്ന് അവരെ പിടിക്കുമോ നോക്കാം. അതെ വരുന്നുണ്ട് 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 വരുന്നുണ്ട്. ആ പിടിച്ച് ഓക്കേ. ഐ കണ്ടാ കണ്ടാ, ഇനിയിപ്പോ ഇവിടെ ഇനിയുണ്ട് നോക്കാം. വരും വരും വരും. ആ പിടിച്ച് ഇനി വരും ഇനി വരും ഇനി വരും ഇനി വരും. കണ്ടാ കണ്ടാ, ആ പിടിക്ക് 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 വേഗം അങ്ങോട്ട് പിടിക്ക്. അത് താഴെ പിടിച്ചല്ലേ. അപ്പൊ ഇതാണ് സംഭവം, വരാലിന്റെ കുഞ്ഞുങ്ങളാണ്. ആ അത് കൊടുക്ക അത് കൊടുക്ക. അപ്പൊ ഇതാണ് ഇന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ സംഭവം. അത് നമുക്ക് ഇനി ഇതിനെ നമുക്ക് അതിലേക്ക് മാറ്റിയിട്ട് അവിടെ കൊടുക്ക കേട്ടോ. ആ പിടിച്ചോ പിടിച്ചോ. ആ ഇതെങ്ങോട്ട് നോക്കി എങ്ങോട്ട് നോക്കി. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളത്? ഓൾവേസ് വെൽക്കം സ്റ്റു എന്നാണ് പറയണവൻ. അതായത് നമ്മുടെ ഈ വില്ലേജ് കുക്കിംഗ് ചാനലുണ്ടല്ലോ തമിഴിലെ, അപ്പൊ അവരുടെ വലിയൊരു ആരാധകനാണ്. അപ്പൊ അവര് പറയുന്ന പോലെ പറയാണ്. എന്താണ് കൂത്താടിക്ക് മുള്ളോ? എടാ കൂത്താടിന് മുള്ളല്ലടാതെ, അതിന്റെ കയ്യും കാലും ഒക്കെ അവിയല്ലേ. കൂത്താടിക്ക് മുള്ള ഇത് മുഴുവൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ സൈഡിലൊക്കെ കൂത്താടികൾ എപ്പോഴും ഉണ്ട്. ഓരോന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. വായ വിളിച്ചോ, ഇനി ഒഴിച്ചു കൊടുക്കണോ? കൊടുക്കണോ? എന്നാ കണ്ണ് പുറത്ത് കളയാതെ കൊടുക്ക, പുറത്ത് കളയാതെ. ആ മതി 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 മതി. ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാം ഓടി പിടിക്കുന്നുണ്ട്, നിറയെ ഓടി പിടിക്കുന്നുണ്ട്. എടാ പുറകെ പായാണ്. എവിടെ? ആ അതെ 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 പിടിക്കട്ടെ നോക്കട്ടെ. പിടിക്കട്ടെ ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളിന്ന് കാണിച്ചു തരാൻ വന്ന വീഡിയോ. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അതേ മെല്ല ഇവിടെ ഒഴിച്ചു കൊടുക്ക. പറഞ്ഞു ഒഴിച്ചോ ഒഴിച്ചോ. ആ ഒക്കെ ഒഴിച്ചോ ഒക്കെ ഒഴിച്ചോ. എന്നാ ഉന്നി കണ്ണനെ കൊടുക്ക്. ആ ഒഴിക്കേ. ആ ഒക്കെ ഒഴിച്ചോ. ആ ഓക്കെ. ഇനി അവിടെ വന്നിട്ട് പിടിക്കുന്ന കാണാം. ആ കണ്ണങ്ങോട്ട് കൈ എടുക്കണ്ട കണ്ടാ കണ്ടാ.
അതിലുണ്ടോ? ആ ശരി ശരി ശരി, ആ ചോദിച്ചു കൊടുക്കാം. അവിടേക്ക് എല്ലാ മീൻ കുഞ്ഞുങ്ങളൂടെ വന്നു. ഇനി ഈ കൂത്താടികൾ ഓടിച്ചിട്ട് പിടിക്കും, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് കൂത്താടികൾ കിടപ്പുണ്ട്. ആ അതവിടെ നിന്നോട്ടെ, അച്ഛൻ ഇത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. വേണ്ട, എല്ലാം ഇവിടെ അടുത്തെത്തി. കേടാ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണ് ലൈവ് ഫുഡാണ് ഇവർ കഴിക്കുക. അപ്പോൾ നമ്മൾ പൗഡറോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഇവരത് കഴിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് രാവിലെയും വൈകിട്ട് നമ്മൾ കൂത്താടികളെ പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വേണ്ട, നോക്കിക്കോട്ടോ. ആ എന്നാൽ അത് ഗപ്പികൾക്ക് കൊടുത്തോട്ടോ. പാത്രത്തിൽ ഇനി ഉണ്ടെന്ന് പറയുന്നത് കുഞ്ഞ് മക്കള് കണ്ടാ. ഇതാണ് വരാലിൻ്റെ കുഞ്ഞുങ്ങൾ. ഇപ്പം ഇവിടെ ഇട്ടിട്ടുള്ള കൂത്താടികളെ മുഴുവൻ പിടിച്ചു കേട്ടോ. മുഴുവൻ കൂത്താടികളെ ഒരു പിടിച്ചു. അവർ ഗ്യാങ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൂത്താടികളുണ്ടെങ്കിലും ഒരെണ്ണത്തിനും പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതാണ് സംഭവം. ഇത് ഇതിനകത്തുണ്ട് കണ്ടാ. ഇതിനടിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം അവൻ കൊണ്ടുവന്ന് തന്നപ്പോൾ ഒരു 500-ലധികം കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര എണ്ണാന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും വളർത്തി കുറച്ച് വലിപ്പം ആകുമ്പോൾ അവനെ തന്നെ തിരിച്ച് കൊടുക്കണം. അവനത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. കുറച്ച് വലുതായ നിങ്ങൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഈ വീഡിയോയ്ക്ക് താഴെ പറഞ്ഞോളൂ. സുഹൃത്തായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരിക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതിൻ്റെ രീതി പോലെ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ വല വെച്ചിരിക്കണം. ഈ വല വെച്ചിട്ട് നമ്മളത് കവർ ചെയ്തിടും. കാരണം അല്ലെങ്കിൽ ഇവന്മാർ ചാടുന്ന സ്വഭാവമുള്ളവരാണ്. ഈ വെള്ളത്തിൽ നിന്ന് ചാടി പുറത്തേക്ക് പോകുന്ന സ്വഭാവമുള്ളവരായതുകൊണ്ട് നമ്മളിത് ഈ തീറ്റ കൊടുക്കൽ കഴിഞ്ഞാലൊക്കെ ഇതിങ്ങോട്ട് വല ഇങ്ങോട്ട് തിരിച്ചിടും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വല എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടത്. വേണ്ട, ഇതിനകത്ത് യെല്ലോ ടെക്സിലോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാണുന്നതാണ്. വേണ്ട, ഇനി ഇടയിലുള്ളതാണ് കേട്ടോ. ഓൾറെഡി ഇവിടെ യെല്ലോ ടെക്സിലോ ഇട്ടിരുന്ന ഒരു പോണ്ടായിരുന്നു, പക്ഷേ ഇത് വന്നപ്പോൾ അത് അതും കൂടി ഇതിനകത്ത് കിട്ടുമെന്ന് മാത്രം. പക്ഷെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.